കേരളത്തിലെ രണ്ട് കോൺഗ്രസ് നേതാക്കന്മാര് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും നേതാവ് ഇവർ തമ്മില് മൈക്കും വെച്ചുകൊണ്ടുള്ള കുഞ്ഞുകളി നിങ്ങൾ കണ്ടതാണല്ലോ. അവർ നൽകുന്ന സന്ദേശം എന്താണ്? വാസ്തവത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? ഒരാഴ്ച മുൻപ് കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ രണ്ട് സമുന്നത നേതാക്കന്മാർ, ഒന്നവിടെ വി ഡി സവർക്കർ, വി ഡി സതീഷ്കർ, പിന്നെ മറ്റേത് കെ സുധാകർ, ഇവർ രണ്ടു പേരും ചേർന്ന് ഈ മൈക്ക് സെറ്റ് മുമ്പിൽ വെച്ചുകൊണ്ടുള്ള ഒരു കുഞ്ഞിഞ്ഞി കളി, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. എല്ലാം ശ്രദ്ധിച്ച വിഷയമാണത്. നമ്മൾ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ കുഞ്ഞിഞ്ഞി വെച്ച് കളിക്കുക എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. മൂന്നും നാലും അഞ്ചും വയസ്സുകളിൽ ആ പ്രായത്തിലാണത്. അവിടെ മണ്ണും മണലൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മളൊരു ഒരു കളം വരച്ച് അതിന് നടുവിൽ അടക്കള, കിടന്നുറങ്ങാനുള്ള സ്ഥലം, അങ്ങനെയൊക്കെയും ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നിട്ട് നമ്മൾ മൂന്ന് കല്ല്, ചെറിയ മൂന്ന് കല്ലൊക്കെയും വെച്ച് അതിൻ്റെ മേലെ പ്ലാവിലയുണ്ട് പാത്രം ഉണ്ടാക്കി, അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടിക്കെടുക്കുന്ന കരമോ ചട്ടിയോ അതൊക്കെ എടുത്ത് അതിൻ്റെ മേലെ വെച്ച് അങ്ങനെ ചോറുണ്ടാക്കുന്നു, കറി ഉണ്ടാക്കുന്നു, അങ്ങനെ കളിക്കുക അത്രമാത്രം. അപ്പോൾ ഒരിക്കലും ഇവരുടെ കളിയുടെ അവസാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറിന് പറയുന്നതിലുള്ള മണലായിരിക്കും ഇട്ടിട്ടുണ്ടായിരിക്കുക, അത് മനസ്സിലാക്കണം. അലി വല്ല കൊങ്ങണിക്കായൊക്കെ ഇട്ടുണ്ടാവുക, എന്തെങ്കിലുമൊക്കെ ഇട്ടുണ്ടാവുക, അല്ല അരി വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് നമുക്ക് കളിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിലൊരു കുട്ടി പറഞ്ഞു, അരി വെന്തു അത് വാങ്ങിക്ക വയ്ക്കുന്നു. അപ്പം മറ്റൊന്ന് പറഞ്ഞു, അരി വന്നിട്ടില്ല, വാങ്ങി വയ്ക്കാറായിട്ടില്ല എന്ന്. ഇവന് ദേഷ്യം വന്നു, അവൻ എഴുന്നേറ്റ് നിന്ന് എല്ലാം ചവിട്ടി കൂട്ടി. പിറ്റേ ദിവസം ഒരു വരും ഈ കുഞ്ഞിഞ്ഞി വെച്ച് കളിക്കാൻ. ആ ഒരു പരിപാടിയല്ലേ ഇവർ കാണിച്ചത്? കൊച്ചുകുട്ടികൾ കാണിക്കേണ്ട പരിപാടിയല്ലേ ഇവർ കാണിച്ചത്? ഇവരാണോ ഇവിടെയുള്ള സമൂഹത്തിൽ, ഇവിടെയുള്ള ലോകരെ ഭരിക്കാൻ പോകുന്ന ആൾക്കാർ, നയിക്കാൻ പോകുന്ന ആൾക്കാർ? ഇവർ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് വാസ്തവത്തിൽ? ഇത് നടന്നിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നടന്നിട്ടുള്ളത് ഇവർ രണ്ടുപേരും ഭാര്യമാരുടെ മുമ്പിൽ വെച്ചിട്ടല്ല ഈ പണി നടത്തിയതവർ, സമൂഹത്തിന് മുമ്പിൽ വെച്ചിട്ടാണ്, പത്രസമ്മേളനം നടക്കുമ്പോഴാണ്. ഇവിടെ ചിന്മയാനന്ദ സ്വാമികൾ പറയാറുണ്ട്, മോസ്റ്റ് നേഴ്സ് ചിൽഡ്രൻ എന്ന്, കൊമ്പം മീശ വെച്ച കുഞ്ഞുങ്ങൾ കാണുന്ന സമയത്ത് വലിയ പോറന്മാരെന്നൊക്കെ തോന്നും, പക്ഷേ ഇവരിപ്പോഴും അവരുടെ മൂലാധാരത്തിൽ നിന്ന് വളർന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോഴും കിടക്കയിൽ മൂത്രം ഒഴിക്കുന്ന രണ്ടെണ്ണമാണ് ഈ വി ഡി സതീഷ്കറും ഈ കെ സുധാകറും. യാതൊരുവിധത്തിലുള്ള എത്തിക്സും യാതൊരുവിധ വാല്യൂസും ഒരു ധർമ്മവും അന്തസ്സും ആഭ്യാത്യവും കാത്തു സൂക്ഷിക്കാത്ത രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം. അതൊക്കെ പോട്ടെ, അല്പസ്വല്പം ഗുണ്ടായുസമും അല്പസ്വല്പം ഇത്തരം കുഞ്ഞിഞ്ഞി വെച്ച് കളി പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ പോലും കാര്യം നടത്താനുള്ള ശേഷിയുണ്ടോ? അതുമില്ല. ആകെ കൂടി പറയാനുള്ളത്, ഇപ്പം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നിയമസഭയിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ടും കൊടിച്ചിങ്ങാടി സിസ്റ്റമാണ് അവിടെ കാണുന്നത്. രണ്ടുമൂന്ന് പെണ്ണുങ്ങളുടെ പേര് വലിച്ചു വാരി അത്യാവശ്യം രതിമൂർച്ച ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നത്. ഭരണം അതിൻ്റെ വഴിക്ക് നടന്നു പോകുന്നുണ്ട്. ഇതിനൊന്നിനും മറുപടി പറയാത്തൊരു മുഖ്യമന്ത്രി അങ്ങനെ അങ്ങനെ വഴിക്ക് പോകുന്നുണ്ട്. ഇവിടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരില്ലഞ്ഞിട്ടല്ല, പക്ഷേ എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസിലെ ഏറ്റവും വലിയ ശാപം ചില കടൽക്കിഴവന്മാരാണ്.
അതിൽ നമ്പർ വൺ കടൽക്കഴവാണ് ഇവിടെയുള്ള ആറാട്ടുമുണ്ടൻ. നമ്മളത് കണ്ടു മനസ്സിലാക്കി കഴിഞ്ഞു എന്താണ് ആ മനസ്സിലിരിപ്പെന്ന്. എത്രയോ വർഷങ്ങളായിട്ട് കോൺഗ്രസ് എന്ന സോപാനത്തിൽ വന്ന് കയറിയിരുന്ന് എല്ലാ വിധത്തിലും സുഖ സൗകര്യങ്ങളും അനുഭവിച്ച്, ഇയാളുടെ ഭാര്യയുടെ ഒരു പെയിൻറ്റിംഗ് ഉണ്ട്, അതോ പിക്കാസോവിൻ്റെ പെയിൻറ്റിങ്ങോ ഒക്കെയും പറയുമല്ലോ, എം എഫ് ഹുസൈൻ്റെ പെയിൻറ്റിംഗ് എന്നൊക്കെയും പറഞ്ഞ പോലെ ആ പെയിൻറ്റിങ്ങിന് ഇങ്ങനെ രാജ്യരക്ഷാമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇവർ പിന്നൊരു പെയിൻറ്റിംഗ് ഇതിന് അതിനുശേഷം ചെയ്തതായിട്ട് കേട്ടിട്ടില്ല, അതിന് മുമ്പ് ചെയ്തതായിട്ട് കേട്ടിട്ടില്ല, പെയിൻറ്റിംഗ് പഠിച്ചതായിട്ടും കേട്ടിട്ടില്ല. അത് എത്ര 1 കോടിയോ 4 കോടിയോ മറ്റോ കിട്ടിയത് കേൾക്കുന്നുണ്ട്. അപ്പം അതടക്കമുള്ള കാര്യങ്ങൾ രാജ്യരക്ഷാമന്ത്രി വരെയായി, പ്രസിഡന്റാകാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുകയാണ്, ഇനി എടുത്ത് ചാടുക വേണ്ടു, അവിടെയും കോൺഗ്രസിൻ്റെ ഭരണം പോയി, കേരളത്തിലെ മുഖ്യമന്ത്രിയായി, ആ നാട്ടിലെ ചേർത്തലയിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കൂടി ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉടനെ പറയും ആർക്കും ഉപകാരമില്ലാത്തൊരു മനുഷ്യനാണ്. ഉമ്മൻചാണ്ടി അങ്ങനെ ആയിരുന്നല്ലോ. ഉമ്മൻചാണ്ടി ഒരു പക്ഷേ റോഡുകൾ നന്നാക്കിയില്ല, അതൊക്കെയാണ് അവിടെ പറയുന്നത്. പക്ഷേ വ്യക്തികൾക്ക്, വ്യക്തികളൊക്കെ എൻ്റെ അടുത്ത് ഈ ചെന്ന് കഴിഞ്ഞാൽ ഹി വിൽ നെവർ സേ നോ. അങ്ങനെ ഒരാളായതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ വലിയ രീതിയിലുള്ള ബാഷ്പാഞ്ജലി എന്ന് പറയാം അവിടെ കിട്ടിയത്. അദ്ദേഹത്തിന് അദ്ദേഹം മരിച്ചുപോയ സമയത്ത് അവർ നമ്മളെല്ലാം കണ്ടതാണ് അവിടെ. അതേസമയത്ത് കാലവും ദേശവും നോക്കിക്കൊണ്ട് എങ്ങോട്ട് കാല് മാറ്റി ചവിട്ടണമെന്ന് കൂലങ്കഷമായിട്ട് വിചാരം ചെയ്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന എ കെ എല്ലിനെ പോലുള്ള ആളുകൾ, ഇവരൊക്കെയാണ് കോൺഗ്രസിൻ്റെ ശാപങ്ങൾ. ഇറങ്ങിപ്പോവില്ല, കോൺഗ്രസ് നന്നാവണം എന്നല്ല, എൻ്റെ മകൻ നന്നാവണം, എൻ്റെ മകനൊരു ഭാവി ഉണ്ടാകണം. അവന് 39 വയസ്സായി, അടുത്ത വർഷമാകുമ്പോൾ 40 വയസ്സായി. ഈ വക ചിന്താഗതികൾ ഉൾക്കൊള്ളുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിലുള്ള ആളുകൾ, അതിൻ്റെ കാരണവർ, ആ കാരണവരാണല്ലോ അവരെ പഠിപ്പിച്ചു വെച്ചത്. അപ്പോൾ പറഞ്ഞു വരുന്നത് കോൺഗ്രസിൻ്റെ ശാപമായിട്ട് നിലനിൽക്കുന്ന ആളുകളാണ് ഈ കെ സുധാകർ എന്നുള്ള ആളുകൾ. ഒരാൾ എന്നോട് പറഞ്ഞത്, അത് എനിക്കായിട്ട് പറയാൻ താല്പര്യമില്ലെങ്കിലും പറയുകയാണ്, ഹർണാൻ്റെ മകനുണ്ട് കെ മുരളീധരൻ, പലപ്പോഴും നിശ്ചിതമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കാറുണ്ട് അദ്ദേഹം, കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയാറുണ്ട് അദ്ദേഹം. അദ്ദേഹം കേരളത്തിൻ്റെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന ഒരു കാലം, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കെ പി സി സി പ്രസിഡന്റുമാരുടെ ഈ അടുത്ത കാലത്ത് വന്ന, നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ വന്നതിൽ ഏറ്റവും നല്ല കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതും എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ്, 10-15 വർഷങ്ങൾക്ക് മുൻപാണ്, അതിന് മേലെയായിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒന്നുകൂടി അദ്ദേഹം വെച്ചുവിടെ ആയിട്ടുണ്ട്, അദ്ദേഹത്തെ കെ പി സി സി പ്രസിഡന്റ് ആക്കുക, അല്ലെ അദ്ദേഹത്തെ പോലെ ഒരാളെ. പ്രതിപക്ഷ ലീഡറായിട്ടിരിക്കേണ്ടത് ആരാണ്? പ്രതിപക്ഷ ലീഡറുടെ ഏറ്റവും വലിയ പ്രശ്നം എപ്പോൾ നോക്കിയാലും അതേ രേഖകൾക്കുള്ളിലായിരിക്കും, അത് വായിച്ചറിയാനുള്ള ശേഷിയുണ്ടാകണം. ഡൽഹിയിൽ ഇടവിട്ട് ഡൽഹിയിൽ പോകണം, അവിടെ പോയി അവരുള്ള ആക്കവിടെ എന്താ സംസാരിക്കുക, അതിന് ഭാഷ വേണം, ഭാഷാപരമായിട്ടുള്ള കഴിവില്ലെങ്കിൽ അവിടെ പോയിട്ട് ആൾക്കാരോട് എന്താ ചോദിക്കുക, ഒരു പഴം വാങ്ങിച്ചു കഴിക്കാനുള്ള ജേഷിയുള്ള രാതക്കന്മാരാണ് അവിടെയുള്ളത്, ഭാഷ കൊണ്ട് ചൂണ്ടിക്കാണിക്കൽ മാത്രമല്ലേ. ഏക് ഏക് നോ ദോ ദോ എന്നൊക്കെ പറയുന്ന ആൾക്കാരല്ലേ, ഭാഷാപരമായിട്ടുള്ള സ്വാധീനമില്ലാത്ത ആളുകൾ. ആയതുകൊണ്ട് പ്രതിപക്ഷ ലീഡറാകാൻ പറ്റിയൊരാള് ഇവിടെ, അതുപോലെ ഒരാളല്ല ഉള്ളത്, പക്ഷെ ഒരാളുടെ പേര് അയാൾ എടുത്തു പറഞ്ഞത് മാത്രം, നമ്മളുടെ ശശി തരൂര്. അദ്ദേഹം ഒരു വിശ്വപൗരൻ തന്നെയാണ്, കാരണം ലോകത്തിലെവിടെ പോയി കഴിഞ്ഞാലും ശശി തരൂരാണ് ഇത് എന്ന് പറയേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ച് മലയാളികളോട്. ഒരു വിദേശത്തുള്ള ആളുകളും അദ്ദേഹത്തെ തിരിച്ചറിയുന്നു. ഐക്യരാഷ്ട്രസഭയിലെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളല്ലേ, അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിട്ട് ഇവരെ രണ്ടുപേരും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനൊരു മാറ്റം വരും എന്ന് കോൺഗ്രസ്സുകാരെ തന്നെ വിശ്വസിക്കുന്നുണ്ട്. ഒരു കാലം കഴിഞ്ഞാൽ എല്ലാത്തിനെയും അട്ടത്ത് കയറ്റി വെക്കണം, പിന്നെ അതിട്ട് ഓടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഓടില്ല. എൻ എൻ പിള്ളയുടെ ഒരു നാടകമുണ്ട്, എൻ ഒ സി എന്നൊരു നാടകം, അതിൻ്റെ ആദ്യത്തെ രംഗം രസകരമാണ്. അതിൽ ഓമന എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പെങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത്, ഓമന ചേച്ചി. ഇപ്പോഴത്തെ വിജയരാഘവൻ്റെ അമ്മയാണോ മറ്റോ സംശയമുണ്ട്. അവർ
അപ്പോൾ അവർ ഈ അവിടെ ഒരു ക്ലോക്ക് ഇരിക്കുന്നുണ്ട്, പഴയ ക്ലോക്ക്. ആ ക്ലോക്കിന് ഞാൻ ചാവി കൊടുത്തു, ക്ലോക്ക് നടക്കുന്നില്ല, ചാവി കൊടുത്തു. അത് കഴിഞ്ഞ പിന്നെ അതിൻ്റെ പെൻഡുകൾ ഇങ്ങനെ കൈ കൊണ്ട് ആട്ടുന്നു, ഇങ്ങനെ ആട്ടി കൈ വിട്ട് കഴിഞ്ഞാൽ അത് അവിടെ പോയി നിൽക്കും, അത് ഇങ്ങോട്ട് ആട്ടി കഴിഞ്ഞാൽ അത് ഇവിടെ പോയി നിൽക്കും. അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നില്ല. ആ സമയത്താണ് എന്നൻപിള്ള കടന്നു വരുന്നത്. കടന്നു വന്നത് കണ്ടിട്ട് അദ്ദേഹം ചിരിക്കുകയാണ്, വായ്പുദ്ധി ചിരിക്കുക എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന് ഒരു ഡയലോഗ് ഉണ്ട്, എടി അത് ആടത്തില്ലടി, അത് പെൻഷൻ പറ്റിയ ക്ലോക്കാടി, പെൻഷൻ പറ്റിയ പിന്നെ ആടത്തില്ലടി. അദ്ദേഹത്തിൻ്റെ ആക്ഷനാണ് പെൻഷൻ പറ്റിയ പിന്നെ ആടത്തില്ലടി. അപ്പോൾ പലതും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഘട്ടം കഴിഞ്ഞാൽ ശരിയാണ്, കോളേജിൽ പഠിക്കുന്ന സമയത്ത് ധീരവീര ശൂര പരാക്രമി ആയിരുന്നിരിക്കാം, ഈ കെ സുതാക്കർ അലി സതീഷ്കർ ഒക്കെ ആയിരിക്കാം. കാലം കഴിഞ്ഞാൽ അട്ടത്ത് കയറ്റി വെക്കണം, പിന്നെ ആടത്തില്ല, പിന്നെ കുറെ വെളുവെളിപ്പ് എന്തേലും പറഞ്ഞ് ഈ സംഭവം, ഈ കുഞ്ഞിഞ്ഞ് വെച്ച് കളിയുള്ള സംഭവത്തിൽ ഞാൻ പറയും, ഞാൻ പറയും, ഞാൻ പറയാം, ഞാൻ പറയാം, നീ പറയണ്ട ഞാൻ പറയാം. അത് കഴിഞ്ഞ് ഇയാൾ മൈക്ക് എടുത്ത് വെച്ച സമയത്ത് അയാളോട് വന്നിട്ട് വി ഡി സതീഷ്കറിനോട് വന്ന് ചോദിച്ചു, ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ഏയ് എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ, എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ, ഹേയ് എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഒരു 25 വട്ടം എന്നിടയിൽ ആരോ ഷാള് പുറപ്പിയാൻ വന്ന പക്ഷെ ആരും വലിച്ചെറിയുന്നതും കണ്ടു, എവിടെ എത്തി നിൽക്കുന്ന കാര്യങ്ങൾ. ഇതും കഴിഞ്ഞ് ആരും ചോദിച്ചു, ഇങ്ങേരോട് ഇംഗ്ലീഷിൽ ചോദിച്ചു, എന്താ ചോദ്യം ചോദിച്ചപ്പോൾ ഇങ്ങനക്ക് അറിയില്ല, എന്നതിൻ്റെ പ്രതിപക്ഷ നേതാവാ, ഇംഗ്ലീഷിലൊരു ചോദ്യം മലയാളിയാണ് ചോദിച്ചത്, അപ്പം മലയാളം ഇംഗ്ലീഷാണ്, അതുപോലും അറിയില്ല. അപ്പം സതീശനെ നോക്കി, അപ്പം അയാൾ പറഞ്ഞു നിങ്ങളെല്ലാം പറഞ്ഞു. ശരിക്കും പറയാന്ന് വെച്ചാൽ നാത്തും പോരെന്ന് പറയില്ല, അമ്മായിപ്പ പോലും നാത്തും പോരെന്ന് പറയില്ലേ, അതല്ലേ കാണിച്ചത് ഇവിടെ. ഇവിടെ നിന്ന് ഡൽഹിയിൽ പോകുന്ന ആളുകൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഏതെങ്കിലും ഒരു നേതാവ് വന്ന് ഇവരോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചാൽ, അവർ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഇത്രയും സ്പീഡിലാണ് ചോദിക്കുക, ചിലപ്പോൾ വാട്ട് ഈസ് യുവർ നെയിം എന്നല്ല ചോദിക്കുക, ഓക്കെ യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നൊക്കെയും പറഞ്ഞു കളയും. അതുപോലെ ഒന്നും മനസ്സിലാവില്ല, കാരണം ഇവിടുന്ന് 10 ചോദ്യം 10 ഉത്തരം പഠിച്ചിട്ടല്ലേ പോണേ. വാട്ട് ഈസ് യുവർ നെയിം? മൈ നെയിം ഈസ് സുധാകർ എന്നൊക്കെയല്ലേ പറഞ്ഞു പോകണത്. അതിൻ്റെ ഒരു ശൈലിയുണ്ട്, അവിടെ ചെല്ലുന്ന സമയത്ത് വാട്ട്സ് യുവർ നെയിം? മൈ നെയിം ഈസ് സുധാകരൻ, മൈ നെയിം ഈസ് കുഞ്ഞുണ്ണി, യു ആർ കമ്മിങ് ഫ്രം വേർ? തൃശ്ശൂർന്ന്. ഇതല്ലേ സ്ഥിതി. എന്തിനാണ് ഇങ്ങനത്തെ ആൾക്കാർ പാരമ്പര്യത്തിൻ്റെ പേരും പറഞ്ഞ് ഞാൻ ഇത്രകാലം കൊടിയും പിടിച്ച് നടന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇതിലെ തലപ്പത്ത് കയറി നിന്നെന്തിനാ അതിനെ നശിപ്പിക്കുന്നത്? രാഷ്ട്രീയ നേതാക്കളായിക്കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് സംസാരിക്കാനുള്ള ശേഷിയല്ലേ? ആ സംസാരിക്കാനുള്ള ശേഷിയില്ലെങ്കിൽ എന്തിനാണ് ഈ സ്ഥലത്ത് കയറിയിരുന്നത്? കോൺഗ്രസ് നന്നാവണമെങ്കിൽ കോൺഗ്രസിനെ ശരിയായ രീതിയിൽ മുന്നോട്ട്, അതാത് സ്ഥലത്ത് ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ട്, ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശേഷിയുള്ള ആൾക്കാരുണ്ട്, വിശദീകരിക്കാൻ ശേഷിയുള്ള ആൾക്കാരുണ്ട്, ഭരണം കൈയാളുന്ന സമയത്ത് ഭരിക്കപ്പെടാനല്ല ഭരിക്കുവാൻ ശേഷിയുള്ള ആൾക്കാരുണ്ട്, അതിനുള്ള ആർജവുമുള്ള ആൾക്കാരുണ്ട്. അവരെ പിടിച്ചു കയറ്റാണ്ട് ഇത്രയും കൊഞ്ഞാണന്മാരെ പിടിച്ചു കയറ്റി കഴിഞ്ഞാൽ ലോകസഭയിൽ ഇപ്പോഴേ തുടങ്ങി 20 സീറ്റ് കിട്ടും, 30 സീറ്റ് കിട്ടും. ഇതിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ മകൻ എങ്ങനെയും സീറ്റ് കൊടുക്കണം, ലോകസഭയിൽ സീറ്റ് കൊടുക്കണം. പക്ഷേ ഈ മക്കളുടെ രാഷ്ട്രീയം അത് ശരിയല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാലോ? അപ്പം അദ്ദേഹം ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ എന്ന് പറഞ്ഞ പോലെ അയാൾ ഓറൊരു വീക്ക് വീക്ക്. ഉമ്മൻചാണ്ടിയുടെ മകള് അച്ചു ഉമ്മൻ അസാമാന്യ ശേഷിയുള്ള കുട്ടിയാണ് എവർസ്റ്റ് കൊടുമുടി കയറിയിട്ടുള്ള കുട്ടിയാണ്, മിടുമിടിക്കുകയായിട്ടുള്ള കൊച്ചുമോളാണ്. കൊച്ചുമോളെന്ന് പറഞ്ഞാൽ എന്താ തന്നെ പറഞ്ഞില്ല, കൊച്ചുപെണ്ണാണത്. അപ്പോൾ കൊച്ചുമോളാണ്, ആയതുകൊണ്ട് ബാക്കി പറഞ്ഞിട്ടില്ല. ബാക്കി പിന്നെ അവരുടെ കമ്മിറ്റി മീറ്റിംഗ് കൂടിയിട്ടൊക്കെയുമായിട്ടല്ലേ തീരുമാനിക്കണം, പക്ഷേ ഏകദേശം നമുക്ക് പൂരിപ്പിക്കാവുന്ന കാര്യമുള്ളൂ, ആയതുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇവരെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ എൻ്റെ മകൻ എന്താ പോരായ്മ? അപ്പം എൻ്റെ മകനെ സ്ഥാനാർത്ഥിയാക്കണം. അവിടെയാണ് കാര്യങ്ങൾ ചെന്ന്, അവിടെയാണ് അമ്പ് ചെന്ന് തറയ്ക്കുന്നത്.
മക്കൾ രാഷ്ട്രീയം അവിടെയാകുമ്പോൾ അവിടെയാകാമെങ്കിൽ ഇവിടെയായി എന്താ കുഴപ്പമെന്നാ ചോദ്യം. കോൺഗ്രസിൻ്റെ മൊത്തം ചില കാര്യങ്ങളൊക്കെയാണ് കോൺഗ്രസിൻ്റെ രൂപം ഭാവം. കോൺഗ്രസ് എന്തുകൊണ്ട് തകർന്നു പോകുന്നു അതിനുള്ള ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങളുണ്ട്, രസകരമായിട്ടുള്ള നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഏതായാലും വലിയൊരു പ്രകടനമായിപ്പോയി. ഇതിനകത്ത് നടക്കുന്ന തമ്മിൽ തമ്മിൽ യാതൊരു ബന്ധവുമില്ലായ്മ എന്നാ ബന്ധമുണ്ട്, ശത്രുതാ ബന്ധം. ഇവൻ അവനെ പാരോപിക്കുന്നു, അവൻ ഇവനെ പാരോപിക്കുന്നു, അവൻ ആരെ അതിൻ്റെ അവരെ ഗ്രൂപ്പുകളെയും കൊണ്ട് നടക്കുന്നു. എല്ലാവരും പറയും കോൺഗ്രസിനകത്ത് രണ്ട് ഗ്രൂപ്പാണെന്ന്. കോൺഗ്രസിനകത്ത് ആയിരക്കണക്കിന് ഗ്രൂപ്പുകളാണ്. കോൺഗ്രസിനകത്തുള്ള എല്ലാവരും ഒരു ഏതെങ്കിലും ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ട് തലകുത്തി മറയുന്നവരാണ്. കാരണം ചോദിക്കാനും പറയുന്ന അവിടെ ആരുമില്ല. മറ്റു പല രാഷ്ട്രീയങ്ങളിലും എനിക്കത് കിട്ടിയില്ലെങ്കിൽ ഞാൻ അത് ചെയ്തോ, ഞാൻ അതാ ചെയ്തോ എന്ന് പറയും. അതിന് ശേഷിയുള്ള ആൾക്കാർ അപ്പുറത്തുണ്ട്. ഇന്ന കാലത്ത് ആ ഈ കുഞ്ഞിഞ്ഞി വെച്ച് കളി, മയക്കും വെച്ചുള്ള കുഞ്ഞിഞ്ഞി വെച്ച് കളി, അത് കണ്ടപ്പോൾ ഇത്രയും പറയണമെന്ന് തോന്നി, അത്രയും പറഞ്ഞു. ഇതുകൊണ്ട് കോൺഗ്രസ് നേരെയാവുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞുകൊണ്ട് നേരെയാവില്ല. ഇതുവരെ 2000-3000 ആൾക്കാർ കണ്ടെങ്കിലായി. എല്ലാവരും പറഞ്ഞാലും നമ്മൾ മാറൂല്ലോ. അതാണ് കോൺഗ്രസ് തോപ്പിൽ ഭാഷയുടെ ഭാഷയിൽ പറഞ്ഞ കോൺഗ്രസ്. നമസ്കാരം.